പുതുതായിട്ട് വരുന്ന നടന്മാരിൽ ഞാൻ ആ ഒരു സംഭവം കാണുന്നുണ്ട്. വെരി കാഷ്വൽ ബിഫോർ ക്യാമറ, പണ്ടൊരു കടിച്ചുപിടുത്തത്തിലാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നെങ്കിൽ അഭിനയത്തോളം ധാരണയുള്ള കാലം പോയി പോയി. പക്ഷേ ഇവരുടെ ഒക്കെ ചക്രവർത്തിയാണ് ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന സത്യൻ മാസ്റ്റർ. അതെന്നുണ്ടെങ്കിൽ 100 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഓടയിലൊന്നിലേക്ക് പെർഫോമൻസ് നോക്കി എന്ത് നാച്ചുറൽ സാർക്ക് കാണിക്കാൻ പറ്റുക. ബീഡി ചുണ്ട ഞാൻ സതീശത്തോട് ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു സ്മോക്കറല്ല, അദ്ദേഹം ഒരു മദ്യപനല്ല. ഇത് രണ്ടും സ്ക്രീനിൽ കാണിക്കുമ്പോൾ അങ്ങേര് ബീഡി വെച്ചാൽ ബീഡി ആയിട്ടിരിക്കും, മറ്റു കാര്യം വെച്ചാൽ അത് ബീഡിയായിട്ട് തോന്നത്തില്ല. ധരിപ്പിക്കണം, ഇങ്ങനെ വരിക്കണം. ഇത് പുള്ളിയെ വെച്ചിട്ടുള്ള പുള്ളിയുടെ ആ അത് വെക്കുന്നതോടുകൂടി ആ വരുന്ന ഒരു ഒരു മുഖഭാഗ ദൃശ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഹാറ്റ്സ് ഓഫ്. മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തിയായ സത്യൻ മാസ്റ്ററുടെ 111-ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ അതിൻ്റെ ഫലം അതിൻ്റെ ഒരു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്തിരുന്ന ഈ ഭാഗത്ത് നമ്മൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൊടുക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ വളരെ ലളിതമായ ചടങ്ങായിട്ടാണ് നമ്മൾ എല്ലാവർക്കും എല്ലാവരിലുമുള്ള സത്യന്മാരുടെ ഓർമ്മകൾ പരമായിട്ട് പങ്കുവെച്ച് ഇരിക്കുക. പാട്ട് പാടാൻ അങ്ങനെ അത് പാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കഴിയും നമ്മുടെ താരചക്രവർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയ ചക്രവർത്തി മനുഷ്യ ജീവിതത്തിൽ യുഗപുരുഷൻ എന്ന് തന്നെ യുഗങ്ങളിൽ തിരിച്ചു വരാറുള്ള ഒരു അവതാരം. പൗരുഷത്തിൻ ചക്രവർത്തി, ദാനധർമ്മത്തിൻ്റെ ചക്രവർത്തി, സ്നേഹിക്കാൻ ചക്രവർത്തി, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പെരുമാറാൻ അച്ചടക്കം, കർമ്മം, ചെയ്യുന്ന കർമ്മമേഖലയിലെ അർപ്പണബോധം, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ മാതൃകാ ചക്രവർത്തിയാണ് നമ്മുടെ സത്യം. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയേണ്ടത്, ഞാൻ സ്വപ്നം കണ്ട് നടന്ന കാലം സിനിമ അപ്രാപ്യമാണെന്ന് തോന്നിയ ആ മേഖലയിൽ നമ്മളൊക്കെ പറയാറില്ലേ ചില കാര്യങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടുമ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടി. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് പറയുന്നത്, സത്യൻ മാസ്റ്ററുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ സിനിമ അരങ്ങേറ്റുള്ള ഭാവിയിൽ. ഒരു 3 ദിവസത്തെ സമരപരമായിട്ടുള്ളൊരു ഒരു പ്രയത്നം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷേ എന്തേ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, ഈ സിനി ക്രാഫ്റ്റ് മൂവീസ് മണി അമ്പിക്കാടിനെ ചെന്ന് കാണുക, അറ്റ കൈക്ക് എൻ്റെ ശല്യം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ അത് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ പോലെ ഞാൻ അന്ന് ശക്തിമാണ്. കാരണം അദ്ദേഹം ചക്രവർത്തിയാണ്, ആ കർത്തനയ്ക്ക് ഇതിൻ്റെ മാറ്റമില്ല. അപ്പം ഞാൻ ജയിച്ചു എന്നുള്ള ധൈര്യത്തോടുകൂടി ആ സ്ഥാനം തിരിച്ചെന്നു. അദ്ദേഹത്തിൻ്റെ നാമം കൊണ്ട് തന്നെ ആ തുടക്കം, അതായത് സിനിമാ മേഖലയിലോട്ട് എനിക്ക് ഒന്നും ആകാൻ കഴിയില്ല, ഞാൻ നിരാശനാകണമെന്ന് നിരാശപ്പെട്ട് നടന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന, ഒരു പരീക്ഷണമായിരുന്നു ആദ്യം. പക്ഷേ അവിടെ ചെന്ന് ഒരു സംവിധായകനോടൊപ്പം 2 പടത്തിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ സത്യൻ മാഷ് മറ്റ് മധുസാറിനോടും മുൻസൻ മാഷോടുമൊക്കെ പറയുകയാണ്, അവൻ മിടുക്കനാണ് അവനെ കൂടെ വെച്ചോളൂ. ആ വാക്ക് അതാണ് ദൈവാനുഗ്രഹ, ആ ഒരു കൽപ്പന പോലെ ഞാനിന്നും അത് ആ ശബ്ദവും ഇതൊക്കെ ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ്. ആ നിസ്സാരനായിരുന്ന ഞാൻ 80-ലേറെ ചിത്രങ്ങളുടെ സഹസംവിധാനമായി പതിനാലോചിച്ചോ 23 സിനിമ സ്വന്തമായിട്ട് ചെയ്തു, 36 സിനിമയ്ക്ക് കഥാ തിരക്കഥ സംഭാഷണം എഴുതി, 16 സിനിമയ്ക്ക് പാട്ടെഴുതി. അത് പാട്ടെഴുതി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, അതായത് നമ്മുടെ ലോകത്തെ ഏത് മലയാളിയും പിന്നെ ഗുരുനാഥനെ പോലെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആരാധിക്കുന്ന വയലാർ രാമവർമ്മയോടൊപ്പം 2 പാട്ടത്തിന് ഞാൻ പാട്ടെഴുതി, 2 പാട്ടുകൾ വീതം.
അത് എനിക്ക് ഓസ്കാർ അവാർഡിനേക്കാളും ഭയങ്കരമാണ്. അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നത് എൻ്റെ സത്യമാഷയാണ്. അതുകൊണ്ട് ഈ സമയ ചുരുക്കത്തിൽ എനിക്ക് ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു 5 സിനിമ എടുക്കാനുള്ള കഥയുണ്ടാകും അദ്ദേഹത്തോടുള്ള ഒപ്പമുള്ള. അദ്ദേഹം എനിക്ക് റെക്കമെൻഡ് ചെയ്ത ചില പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞത് അവരെ ചുരുക്കമുള്ള നാടകകാലങ്ങളും സിനിമയും ഒരുപാട് സംഭാവനകൾ നൽകും. പക്ഷേ ഇവിടെ ദാരിദ്ര്യമാണ് സിനിമയിൽ. അന്ന് 10-15 പണിയില്ലാതെ വരുമ്പോൾ അദ്ദേഹം ആ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്. അവന് വരുമ്പം ഭക്ഷണവും ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞാൻ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. അവർ പറയുകയാണ് സത്യം. അപ്പോൾ സത്യൻ മാഷ് അങ്ങനെ പറഞ്ഞു. അതാണ് സത്യൻ മാഷ്. കാരണം അന്യരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, എന്നാൽ ചെയ്യുന്ന സഹായങ്ങളും ധർമ്മങ്ങളും മറ്റൊരാളും അറിയരുത് എന്ന് പറയുന്ന ഒരു സ്വഭാവം. സാധാരണ ക്ലാസ്സിൽ ചായ വാങ്ങി കൊടുത്താൽ പറയും ഞാൻ അവർ ഇങ്ങനെ വന്നു. സത്യൻ മാഷ് അങ്ങനെയല്ല. അവിടെ എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്ത കാര്യം എനിക്കറിയാം. എനിക്കും വളരെ ചുരുക്കം പേർക്ക് അതറിയാവും. കാരണം അത് അദ്ദേഹമൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. അന്യര് നമുക്കെന്ത് സഹായം ചെയ്താലും ഒരു മനുഷ്യനും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഞങ്ങൾ ഒരു മറ്റൊരു പേരിട്ടിട്ടുണ്ട്, ധർമ്മരാജാവ്. അത് അദ്ദേഹത്തിൻ്റെ ആ ധർമ്മത്തിൻ്റെ ആ ഒത്തിരി പറയണമെങ്കിൽ ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഈ ചെറിയ ഒരു ചടങ്ങിനുള്ളിൽ ഞാനത് നിർത്തുകയാണ്. അദ്ദേഹത്തെ എൻ്റെ മനസ്സാൽ, ഞാൻ ദൈവം പോലെ എൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ ഉള്ള അദ്ദേഹത്തിനെ ഒന്നുകൂടി വന്നിച്ചുകൊണ്ട് ഈ സ്മരണാ സമയത്ത് ഞാൻ നടത്തുന്നു. കാരണം പ്രത്യേകമായി ജീവിത അനുഭവങ്ങൾ പങ്കിട്ടു സംവിധാനം സംവിധായകനായിരുന്നു. 18 സിനിമ സംവിധാനം ചെയ്യുക ചെയ്യുകയും ചെയ്തു. അത്രയും അനുഭവ ജ്ഞാനമുള്ള മനുഷ്യൻ്റെ കൂടെ ഒരുമിച്ച് ആയിരിക്കാൻ ഒരു നിമിഷം എങ്കിലും നമുക്ക് ഇടയാക്കിയത് ഒരു ദൈവനിയോഗമായിരിക്കാം. നമ്മളിങ്ങനെ ഒരു കൂടി ഒരു ഇത് നമുക്കൊരിക്കലും ബന്ധപ്പെടാൻ കഴിയാത്ത മേഖലകളിൽ നമ്മളെ ബന്ധപ്പെടുത്തി ഒരു ചങ്ങലകളാക്കി തീർക്കുവാൻ എന്തോ ഒരു ബന്ധം നമുക്ക് ആ സത്യൻ മാഷ് ഉണ്ടാക്കിയെടുത്തു എന്ന് ഉള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ 50 കഴിഞ്ഞാലും ഇത്രത്തോളം വീണ്ടും മാറ്റിവെക്കാനും അതിൻ്റെ ഓജസ് വീണ്ടും വർദ്ധിക്കുവാനും കാരണമായ തീരുന്നത് തന്നെ ആ ഒരു സൂര്യ തേജസ്സാണെന്നും ആ ധർമ്മിഷ്ഠനാണെന്നും ഞാൻ ഇപ്പം കേട്ടു. ഇത് പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു സിനിമ നിർമ്മിച്ച് നിർമ്മാണം വളരെ നഷ്ടത്തിലായി, വെറും 500 പ്രതിഫലം മാത്രമാണ് ചിത്രങ്ങളും സത്യൻ മാഷിൻ്റെ ജീവിതത്തിലുണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരിയായുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ഇപ്പം 69-71 കാലഘട്ടത്തിൽ ഏകദേശം 30 സിനിമകൾ, ആ ഒരു സിനിമകൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ ഒരു തീജ്വലമായി അദ്ദേഹം അഫ്രമാളിയിൽ പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ സമയങ്ങളിൽ അദ്ദേഹം തീവ്രമായ രോഗബന്ധത്തിലായിരുന്നിട്ട് പോലും ഇത്രത്തോളം ആഴമായ ബന്ധം അദ്ദേഹത്തിന് അഫ്രമാളിയിൽ കാണിക്കുവാൻ, ആ ബന്ധം ആ കഥാപാത്രവുമായി ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു താര ചക്രവർത്തി എന്നുള്ള പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു വരുവാൻ കഴിഞ്ഞു. കേരള കൾച്ചറൽ 1978 സ്ഥാപിതമാവുകയാണ്. എത്രത്തോളം എൻ്റെ പിതാക്കന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എത്രത്തോളം ആഴമായ സ്നേഹം. ഓരോ സിനിമ കഴിയും തോറും കവലകളിൽ ഇരുന്ന് അമ്മമാരും ഇരുന്ന് കരയുന്ന കാഴ്ചകൾ കാണുവാൻ ഇടയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ കഴിയുമ്പോഴും അവരുടെ മനസ്സിൽ നിന്ന് പോകാതെ സത്യൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു, തിയേറ്റർ വിട്ട് പോകാതെ അലമുറ വിട്ട് കരയുന്ന സഹോദരിമാരെ അമ്മമാരെ കാണുവാൻ കഴിഞ്ഞു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. അന്ന് അത്രത്തോളം ജനഹൃദയത്തിലേക്ക് ഊറ്റി ഉടുക്കുവാൻ ആ കഥാപാത്രത്തിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് അതാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു തീർക്കുന്നില്ല. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഈ മണ്ണ് നമുക്ക് തന്ന വലിയൊരു നേട്ടമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പങ്കുവയ്ക്കുവാനും ഇടയായത് എന്തോ ഒരു കരുണയാണെന്ന് നമ്മൾ ഓർക്കുന്നു. ലോകം മുഴുവൻ ആദരിക്കുന്ന, കേരളം മുഴുവൻ ആദരിച്ചുകൊണ്ടിരിക്കുന്ന, ഓരോ വർഷം കഴിയുമ്പോഴും വീണ്ടും മാറ്റുരച്ചുകൊണ്ടിരിക്കുന്ന, മാറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ
തേജസ് ഇന്ന് ഒരിക്കലും മായാകി നിൽക്കുവാൻ ഈ മണ്ണ് നമുക്ക് ഉണ്ടാനമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സന്തോഷം നമുക്ക് ഒരുമിച്ച് ഈ മണ്ണ് നമുക്ക് തന്ന ഈ താര മൂല്യത്തെ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞത് നമ്മൾ ഓരോരുത്തരും കൂട്ടായ്മയുടെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നേതൃത്വം നൽകിയ ജോസ് സാറിന് എല്ലാവർക്കും ആ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സംഘടനയ്ക്ക് സത്യഭാഷൻ്റെ പേരിൽ രൂപം കൊടുത്ത വ്യക്തികളെയാണ് ആദ്യം നമ്മൾ ഓടിക്കുന്നത്. കാരണം മറഞ്ഞു കിടന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഇപ്പോൾ ഉയർന്നെഴുന്നേൽപ്പ് നിൽക്കുന്ന സത്യഭാഷ ചിത്രം അവർ പോലും ചോദിക്കാറുണ്ട്, ഇതാര് അച്ഛനെ എൻ്റെ മകൻ ചോദിച്ചു അച്ഛനെ ഇപ്പോൾ ഈ സത്യഭാഷൻ്റെ ജയൻ ഭാഷ മാറി ഇപ്പോൾ സത്യഭാഷ എന്ന് പറഞ്ഞത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാരണങ്ങളാണ് ഇവർ രണ്ടുപേരും എല്ലാവരുടെ മനസ്സിലും കൊടുത്തിരിക്കുന്നത്. അതായത് സ്വന്തം ആ ജോലിയോട് തോറ് കാണിച്ചിരുന്ന രണ്ടുപേരും മരണപ്പെട്ടതും അങ്ങനെയാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സ്ഥലത്ത്, അതായത് തിരുമല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ജനിച്ചത് പോലും ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഓർക്കാനും അതിനെപ്പറ്റി പലരോട് പറയാൻ പോലും വളരെ പഴയ സാറ് പറഞ്ഞുകൊണ്ട് പേജുകളുണ്ട്. ഈ അതായത് ഈ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന ഈ സംഘാടകരെ ആദ്യം അന്വേഷിക്കാൻ പറയാൻ കഴിഞ്ഞാൽ എല്ലാം ഉണർന്ന് ഒക്കെ വന്നതിലും ഈ രണ്ട് വർഷം കൊണ്ട് വളരെ പലയിടത്തും തന്നെ തൃശ്ശൂർ വരെ ഇത് വൈഡായിട്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും വൈഡായിട്ടുണ്ട്. കാരണം തൊണ്ട കിട്ടുമോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. സത്യമായിട്ട് അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ട്. ശ്രീവിദ്യനായിട്ട് അഭിനയിച്ച അദ്ദേഹം നല്ലൊരു പിക്ചറാണ്. ആ പിക്ചറിൻ്റെ പേര് ആ അത് കണ്ടപ്പോൾ അപ്പോൾ അദ്ദേഹം എന്തുമാത്രം വലുതായിട്ട് എന്തേ നിന്നപ്പോൾ ആരിതിനെ പ്രൊമോട്ട് ചെയ്തില്ല. അതിനാദ്യം നന്ദി പറയേണ്ട സംഘാടകർക്കാണ്. സത്യഭാഷയിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, യാതൊരു സംശയമില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മ പുണ്യമായി ഈ സ്ഥലത്ത് വെക്കാനുള്ള ഭാഗ്യം ഇരിക്കുന്നു. അത് ശ്രീ മണികണ്ഠൻ സാറ് അദ്ദേഹം സാറ് അദ്ദേഹം പേര് ശരിയാണ്. അപ്പോൾ ഇതിൽ കൂടെ കണ്ടിട്ടേ ഉള്ളൂ, കൂടുതൽ പരിചയപ്പെടാൻ ഇന്നാണ് അതിൻ്റെ വീഡിയോ. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ സിനിമ എനിക്കറിയാവുന്ന കഥ കണ്ടാണ് വന്നതും പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയപ്പെട്ടോടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിനറിയാം. പരിചയപ്പെട്ടപ്പം തിരുമല വെച്ച് പിക്ചർ ഇറങ്ങി നിന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ചോദിച്ചത് ഒന്ന് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു ആ എന്തോ ഒരു വ്യത്യാസം തന്നെ നമ്മുടെ ഐഡിയ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ ആ സത്യഭാഷന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുതെന്ന് പറഞ്ഞാൽ അനുഭവങ്ങൾ കാണിച്ചു ആ ഫേസ് അവിടെ നടന്നിരുന്ന ഫേസ് അവിടുത്തെ നോക്കി ആ ഇപ്പോഴത്തെ ആ ഗ്രാഫിയും അത് ശരിക്കും ഡയറക്റ്റ് ഫേസ് ചെയ്ത് കാണാം. അദ്ദേഹം അത് വരച്ച് റെഡിയാക്കി ആ ഫേസിൻ്റെ മൂക്ക് കാത് ഇതൊക്കെ ചലനങ്ങൾ കാണുന്നൊരു നടൻ അദ്ദേഹം ഒരിക്കൽ എഴുതി ശ്രീമാരൻ നമ്പിച്ചേട്ടൻ ആരോ എഴുതിയിരുന്നു മോഹൻലാൽ അഭിനയിക്കും നഖം വരെ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ നഖമല്ല ആ ഭൂമി വരെ അഭിനയിക്കാം സത്യമാക്ഷി നിൽക്കുമ്പോൾ എത്ര പവറാണ്. എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ നമുക്കൊന്നും പറയാനില്ല. ജയപ്പുള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ ജയപ്പുള്ളി ഞാനത് തെറ്റിദ്ധാരണയിൽ എന്ന് ജയപ്പുള്ളി ആക്കിയെന്നുള്ള മനസ്സുകൾ ഉള്ളിലൊരു ഒരു ലളിതമായിട്ടുള്ള മനസ്സുണ്ട്. പക്ഷേ പുറമേ ആൾക്കാർ കണ്ടത് അദ്ദേഹത്തെ കുറ്റവാളിയില്ല. അപ്പോൾ ആ ഒരു ഗാംഭീര്യം ഞാനിതൊന്നും അല്ല, ഞാനിതിൻ്റെ അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞാൽ മീസ് ഇങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഒരു തിരിഞ്ഞ് നോക്കണം. ആ ഒരു ഒറ്റ സ്നാപ്പ് അതിപ്പോഴും ഇട്ടിട്ടുണ്ടാകുന്ന. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അങ്ങോട്ട് അത് വൈഡായി വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ സംഘാടകരെ ബുദ്ധിമുട്ട്. പലരും ചോദിക്കുന്നു ഇതിൻ്റെ സിനിമ പുതിയത് ഏതെങ്കിലും പലരും അങ്ങനെ സിനിമ പുതിയ പ്രവർത്തനം ഒരു സിനിമ അങ്ങനെ ഇട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏതൊരു പടം നമ്മളെ പഴയ അത് നമുക്ക് ഇനി അത് ചെയ്യാം. സത്യത്തിൽ ഒരുപാട് പിന്നെ കരകാരണ കഥയിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നുകൂടെ വന്നത് പണ്ട് ചെറുതിൽ രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോൾ കണ്ടതാണ് ഒന്നുകൂടെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊക്കെ പുള്ളി എന്താ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ പോലെ അല്ല. ഇന്ന ക്യാമറ അന്ന് അദ്ദേഹം വന്ന് എല്ലാവരെയും കാലിത്തോട്ട് തൊഴുതിട്ട് കയറി കഴിയുമ്പോൾ സത്യഭാഷം എന്ന് പറയുന്ന ആൾ ആ കഥാപാത്രമായി വരുന്നു. വള്ളം തൊഴിയണം, ആ വള്ളം തൊഴിയുന്ന ഇതിനകത്തുണ്ട് ചെമ്മീൻ കൊട്ടായക്കരയായിട്ടൊരു ആളിനെയും അച്ഛൻ അമ്മാവിനെ അല്ലെ അച്ഛൻ കൊടുക്കുള്ളൂ ആദ്യ രംഗം തന്നെയാണ് ഇങ്ങനെ
ശരി പറഞ്ഞു. അത് നമ്മൾ ആ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോൾ നമ്മൾ അതിൽ പഠിക്കണം, പഠിക്കാനുണ്ട്. നമ്മളെല്ലാം ഒരുപാട് പഠിക്കാനുണ്ട്. ഇവരെല്ലാം കണ്ട് ഇവരും പ്രവൃത്തികളും എല്ലാം ഇതിപ്പോൾ ആരോന്നും ചെയ്യില്ല. നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വരെ ഇപ്പോൾ ഇത് ഉണ്ടായത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ചുരുക്കുന്നു. നമ്മുടെ ഇന്നത്തെ ദിവസം വളരെ പവിത്രമായിട്ടുള്ള ദിവസം. നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ടാഗോർ റോഡിൽ താമസിക്കുന്ന നമ്മുടെ സ്വന്തം അഹങ്കാരമായ നമ്മുടെ മധ്യ മാഷിൻ്റെ ഇവിടെ എല്ലാവർക്കും ഒത്തുകൂടി ഈ അവസരം ഞാൻ സത്യൻ മാഷിൻ്റെ ആത്മാവിൻ്റെ മുൻപിൽ പ്രകടനവും അർപ്പിച്ചുകൊണ്ട് കാലത്ത് അദ്ദേഹത്തിനെ പോലെ ഇനിയൊരു കുട്ടി വരുമെന്നുള്ള പ്രതീക്ഷ ആർക്കില്ല. കാരണം അദ്ദേഹം അത്രയ്ക്കും വലിയ കലാകാരനായിരുന്നു. എല്ലാവർക്കും എൻ്റെ അറിവിച്ച നന്ദി. പാട്ട് പാടാണെങ്കിൽ പാട്ട് പാടാം. സത്യമാഷയുടെ കഥാപാത്രങ്ങളെന്ന് പറഞ്ഞാൽ ലോകജനതയ്ക്ക് പഠിക്കാനുള്ള കഥാപാത്രങ്ങളാണ്. അതിനെ ഞാൻ പഠിക്കാനും ഓരോ എക്സ്പ്രഷൻസ് ഓരോ ചലനങ്ങൾ ഓരോ ഒത്തിരി പേപ്പറിൽ നമ്മൾ എഴുതി പറഞ്ഞ് കഥാപാത്രം പ്രകടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം ഒരു നോട്ടം വന്നു ഒരുപാട് മൂളിൽ കൊണ്ട് അത് പ്രകടമാണ്, മനസ്സിലാവും. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് ആരും നടന്നുകയും പിന്നെ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ചെറുത്തം ഒരു കാര്യം, ഒരു ചെറിയ ഇൻസിഡൻറ്റ് മാത്രമേ ഞാൻ പറയാം. അദ്ദേഹത്തിന് ഈ സിനിമാക്കാരോ അദ്ദേഹത്തോടുണ്ടായിരുന്ന സ്നേഹം എത്ര, അല്ലെങ്കിൽ ബഹുമാനം എത്ര, അല്ലെങ്കിൽ സംഭവിച്ചു പോയതിൻ്റെ നഷ്ടം എത്ര എന്ന് കാണിക്കാൻ വേണ്ടി അവസാനത്തെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ അനിയൻ തന്നെ സംവിധാനം ചെയ്ത രണ്ട് മൂന്ന് സിനിമകളിൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു. ലാസ്റ്റ് ചെയ്ത അക്കരപ്പച്ച, ആ സമയത്തൊരു വലിയ സംഭവം ഉണ്ടായി. അത് കുറച്ച് വളരെ ലാർജായിട്ട് പറയാനുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ചെയ്യുന്നതൊക്കെ മാതൃകയാണ്. പക്ഷേ അവസാനം ഞാൻ വർക്ക് ചെയ്യുന്ന പടം ശരസ്വിയാണെന്നാണ് പറയുന്നത്. ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും അദ്ദേഹം ഉള്ള സെറ്റാണെന്നുണ്ടെങ്കിൽ അവർ നാല് പേരോട് രഹസ്യമായിട്ട് പറയും, അദ്ദേഹം ഒരു സൂക്ഷിച്ചോളണം കേട്ടോ, അവൻ നാളെ നമുക്ക് സിനിമാ മേഖലയ്ക്ക് മുമ്പൊക്കെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നേടയില്ലാത്തൊരു പണം. അങ്ങനെ എനിക്ക് എത്രയോ ഗുണങ്ങൾ. അങ്ങനെയാണ് എനിക്ക് 19 ഒരു ലാസ്റ്റ് സമയം മാത്രമേ ഞാൻ പറയൂ, അതായത് ശരസ്യ ഷൂട്ടിംഗ് ലാസ്റ്റ് സീൻ അദ്ദേഹത്തിൻ്റെ എടുത്തു. ആ ലാബിനുള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് പത്തടി ഇഞ്ചെക്ട് ചെയ്ത് മരിച്ചിരിക്കുന്നതായിരുന്നു. ഇത് കഴിഞ്ഞ് ആ രംഗം കണ്ട് നമ്മൾ എത്രയോ മരണങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആർക്കും സങ്കടവും വന്നിട്ടില്ല, ഒരു തോന്നിയില്ല. പക്ഷേ ആ സത്യമാഷയുടെ അന്നത്തെ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം സംവിധായകൻ തോക്കിൽ പാസി കർണാടി കരയുന്നു, ശ്രീരാമ കരയുന്നു, KPC ലളിത കരയുന്നു, എല്ലാവരും കരയുന്നു. ഈ രംഗം എത്രയോ മരണങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷേ അദ്ദേഹം ഇങ്ങനെ മരിച്ച് കിടക്കുന്ന ഒരു കസേരി അച്ഛ മേശപ്പുറത്ത് ഇങ്ങനെ കമന്ന് കിടക്കുന്ന ആ കാഴ്ച, ക്യാമറമാൻ ക്യാമറ കട്ട് ചെയ്യുന്നില്ല. കാരണം പുള്ളി ആ കണ്ണം തറഞ്ഞ് കട്ട് തറഞ്ഞ് ഭയങ്കര അത്ര യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചു പോയാൽ ആർക്കൊക്കെ എന്ത് എത്ര പേരുടെ ചങ്ക തകരുന്നത് എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അത് കഴിഞ്ഞ് പോകുന്നവരെ അദ്ദേഹം വേറെ ആര് പോയാലും ആര് പങ്കെടുക്കും, പക്ഷേ ഏത് സെറ്റിനകത്തും അദ്ദേഹം ആ വീട്ടുകാരിൽ കയറി ഓടിച്ച് കാമ്പൗണ്ട് കഴിയുന്നത് വരെ ഞങ്ങളെല്ലാവരും ഉറ്റി നോക്കി. അതായത് യഥാർത്ഥ ചക്രവർത്തി ആയിരിക്കും നമ്മൾ പടയാളികളിൽ നിൽക്കുന്ന അതേ എഫക്റ്റാണ് ആ സെറ്റ്. പക്ഷേ അന്ന് സങ്കടപ്പെട്ട് ആ ഗേറ്റ് കടന്ന് പോകുമ്പോൾ എല്ലാവരും അയ്യോ എന്ന് വിളിച്ചു പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ പ്രകാശ് സൂര്യയുടെ സൈഡിലെ കഴിക്കും ഹാപ്പിയാണ് തമാശകൾ പറയും.
പാട്ട് സങ്കടമാണ്, പാട്ട് അഭിനയിക്കുന്ന ആൾ കരഞ്ഞുകൊണ്ടാണ്, അതൊക്കെ വേറെ. പക്ഷെ നമ്മൾ പക്ഷേ ആ പാട്ടെടുക്കുന്ന ദിവസം ഒരു മനുഷ്യനും പരസ്പരം മിണ്ടുന്നില്ല. ലൈറ്റ് എടുത്ത് വെക്കാൻ പറയുന്നെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഇവിടെ വയ്ക്കും ഇവിടെ വയ്ക്കും, ഇത് മാത്രം. എല്ലാവർക്കും അത്ഭുതം, ആർക്കും ചായ വേണ്ട, കാപ്പി വേണ്ട, ബ്രെഡും ഏത്തപ്പഴവും ഒക്കെ ഇങ്ങനെ കിടക്കുകയാണ്, ഒന്നും വേണ്ട. വല്ല വിട്ടേനും ഈ പാട്ടൊന്ന് ദിവസം നടക്കാൻ ഞാനും എൻ്റെ അച്ഛനും നടക്കുമ്പോൾ ഈ ചക്രവാണിയെ കാണും. എല്ലാ അച്ഛനാ സാറ് എന്റെ മാതിരി കൊണ്ടിട്ടേ 10 രൂപ കൂടെ കൊടുത്തില്ലയോ? ഞാനേ മനസ്സ് വല്ലായ്മയായിട്ട് എനിക്ക് 10 രൂപ തരാം. ഞാൻ കൊടുക്കുന്ന പാത്ത അവർ എന്നെ തിട്ടിടുവാർ, ഇറക്കി വിട്ടുവാർ. ഏയ മുണ്ട, നീ എന്നാ ചൊല്ലേ? അവർ വീടോടെ ഇല്ലണ്ട ഞാൻ പൊണ്ണു കല്യാണമേ നടക്കാതെ രഹസ്യമാക്കി ചെയ്യും. എന്നാ കല്യാണത്തിന് 4 നാൾ മുന്നാടി രാത്രി 12 മണിക്ക് അയാളെ വീട്ടിൽ ചെന്ന് കാർ ഓടിച്ച് ഒരു കവറെടുത്ത് കൈ ചെയ്യാൻ നിങ്ങളെ പോലുള്ള ഒരാൾ മുന്നിൽ വരട്ടെ. വേറെ പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പോലെ എനിക്കറിയാം. സത്യൻ സാറിന്റെ അവസരം കിട്ടിയ ഒരു ഭാഗ്യവാനാണ്. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വീടുണ്ട്, ഒരു സാമാന്യ ഭേദപ്പെട്ട പണ്ടത്തെ രീതിയിലുള്ള പണ്ടത്തെ രീതിയിലുള്ള ഒരു വീടായിരുന്നു. ഒരു 4 കെട്ട് മോഡലിലുള്ള ഒരു വീട്, കൂടുതലും തേക്കന്തടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയ വീടായിരുന്നു. വരുമ്പോഴും നല്ല കാട് പിടിച്ച് ആ കിടക്കയായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഇവിടെ താമസമുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇവിടെ നിന്ന് പോയി, വീടിൻ്റെ സ്ഥിതി വളരെ മോശമായി. പിന്നെ അതിനുശേഷം അവർ രണ്ടുപേരുടെ പേരിലോ മറ്റോ ആണ് അവകാശം. അപ്പോൾ അത് അവിടെ എത്തുമെന്ന് പറഞ്ഞു. കുളിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിലേൽപ്പിച്ചു അവർ വന്ന് കുളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒരുപാട് തടി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടായി, ഒരുപിടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി. പിന്നെ അതിനുശേഷം കാട് പിടിച്ച് കിടന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഇപ്പോൾ ഈ പുരയിടം കൊടുക്കാനായിട്ട് ബ്രോക്കർമാരെയൊക്കെ ഏൽപ്പിച്ചു, അവരാണ് വന്നിട്ട് വൃത്തിയാക്കി ഇട്ടത്. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും കാട് പിടിച്ചു. കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാണ്, ഒരുപാട് പാമ്പും മറ്റൊക്കെ. നമുക്കൊരു ആഭിമാനമാണ് പറഞ്ഞത്, സത്യം സാർ ആറോ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. തൊട്ടടുത്ത് അതുമൊക്കെ അതിലുള്ളതായിരുന്നു, ഇതെല്ലാം ഓടിച്ച വീടും ഒരു കോഴി തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ കാണുന്നത് എന്റെ വീട്, ആ സാറിന്റെ വീട് അപ്പുറത്ത്, അപ്പുറത്ത് കാണുന്ന നാരായണപ്പള്ളി കവല, അതൊക്കെ. അപ്പൊ ഇത് ഇങ്ങനെ ഓരോ കൈമറിഞ്ഞ് പോയതാണ്. ഇത് മുതൽ പിന്നെ ഇത് വൃത്തപ്പെട്ടക്കാരായിരുന്നു. അദ്ദേഹം മരിച്ചു പോയി, ഒരുപാടൊക്കെയാണ് അവർ. അങ്ങനെ.